ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി സൂപ്പാണ്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു രുചിയുള്ള സൂപ്പാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ചിക്കനാണ്. അതിലേക്കൊരു 2 അല്ലി വെളുത്തുള്ളിയും 1/2 ലിറ്റർ വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ സ്റ്റോക്ക് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയൊഴിക്കാം. ഇനി അതിലേക്ക് ഞാൻ വെന്തിരുന്ന ആ ചിക്കൻ ക്രഷ് ചെയ്ത് അതിലേക്കിട്ടു. കുറച്ച് സെലറി, കുറച്ച് കോൺ സ്റ്റീം ചെയ്തെടുത്തതാണ്, അതുകൂടി ഇട്ട് നമുക്കത് വീണ്ടും തിളപ്പിക്കാം. ചിക്കൻ സ്റ്റോക്ക് കൂടാതെ ഞാനൊരു 1/2 ലിറ്റർ വെള്ളം കൂടി എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കൊരു എഗ്ഗ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്കിട്ടത് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും 1 ഗ്രീൻ ചില്ലിയുമാണ്. ഒരു 1 ടീസ്പൂൺ സോയാ സോസ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ സൂപ്പ് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്ന ഒരു ലീഫാണ്. അത് ഒരു നമ്മുടെ സൂപ്പിനൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇട്ടതാണ്. ഇനി അതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായരിഞ്ഞതും 1 ടൊമാറ്റോ ചെറുതായരിഞ്ഞതും 1 സവാള ചെറുതായരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് വീണ്ടും ഇത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഇതിൽ ചെയ്തിട്ടില്ല, അല്ലാതെയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ രുചിയോടുകൂടിയ നല്ല ഒരു സൂപ്പാണ്. ഇത് വളരെ രുചികരമായ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. ഇതെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ അടുത്ത വീഡിയോ മിസ് ചെയ്യാണ്ടിരിക്കാൻ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടേക്ക് കെയർ. ഇനി നമ്മൾക്ക് അടുത്ത ഹോം ടിപ്സ് വീഡിയോയിൽ വീണ്ടും കാണാം.